നമസ്കാരം, ഞാൻ പ്രശാന്ത്. നന്ദി ദബിളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു കീട് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് അല്ലെ, പല കാരണങ്ങളുകൊണ്ടും ടെൻഷൻ അടിക്കാം. അതുപോലെ തന്നെ ഡിപ്രഷനിലേക്കും പോയി എന്ന് വരാം. ഒരു നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നമ്മളെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ തേപ്പ് എന്ന് നമ്മളെല്ലാവരും പറയും. അങ്ങനെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോവാം. അതുപോലെ തന്നെ ഒരു ആൺകുട്ടി പെൺകുട്ടിയെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഡിപ്രഷനിലേക്ക് പോവാം. അങ്ങനെ പല കാരണങ്ങളുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോവാം. നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിപ്രഷൻ, ടെൻഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇനി നമ്മളെ അലട്ടത്തേ ഇല്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിഡു ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂവാങ്കുരുനില എന്ന് പറയുന്ന ചെടി. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ ക്ലോസ് ആയിട്ട് കൊണ്ടുവരാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒരു പർപ്പിൾ കളറിലുള്ള പൂവാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. കണ്ട ഈ കാണുന്ന പോലെ ഒരു പർപ്പിൾ കളറിലുള്ള പൂവാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അതിനുശേഷം അത് വൈറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വൈറ്റായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡായിട്ട് വിത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിത്തായതിന് ശേഷം അത് കാറ്റിൽ പടർന്നിട്ടാണ് ഇതിൻ്റെ ഒരു പ്രജനനവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. അപ്പോൾ ദശപുഷ്പങ്ങളിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഈ പൂവാങ്കുരുനില എന്ന് പറയുന്നത്. ദശപുഷ്പങ്ങളെന്ന് പറയുന്നത് ഹൈന്ദവ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 10 ചെടികളാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ചെടിയാണത്. അപ്പോൾ ഇതിൻ്റെ ദേവത, ഈ ദശപുഷ്പങ്ങളിൽപ്പെട്ട 10 അതിൻ്റേതായിട്ടുള്ള ദേവതകളുണ്ട്. ഞാൻ ഒന്ന് ചുരുക്കി പറയാം, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ഈ 10 ചെടികൾക്കും അതിൻ്റേതായിട്ടുള്ള ദേവന്മാരുണ്ട്, അല്ലെങ്കിൽ ദേവതകളുണ്ട്. അപ്പോൾ ആ ഓരോ ചെടികളെ നടുന്നത് കൊണ്ടിട്ടും അതിനെ പരിപാലിക്കുന്നത് കൊണ്ടിട്ടും നമുക്ക് ഓരോ ഗുണങ്ങൾ അല്ലെങ്കിൽ ഓരോ വരങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള കൂട്ടത്തിൽ ഒരു ചെടിയാണ് നമ്മുടെ പൂവാങ്കുരുനിൽ. ആ പൂവാങ്കുരുനിലിനെ നട്ട് പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിനെ നോക്കി പരിപാലിച്ച് വളർത്തുന്നതും ദാരിദ്ര്യം ഉണ്ടാവില്ല, കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മാവാണ് ദേവത എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ സരസ്വതിയാണ് ദേവത എന്നും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണത്തിലേക്ക് കടക്കാം. അതായത് ഇത് കൊണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാതെ നിൽക്കുന്ന പനി, അതായത് ഒരുപാട് കാലമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പനി, നമുക്ക് ഇതിൻ്റെ കഷായം, അതായത് ഈ ഒരു ചെടിയെ എടുത്ത് 2 ഇത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അരിഞ്ഞ് 2 വെള്ളം ഒഴിച്ച് ആ വെള്ളം 1 ആയിട്ട് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അത് കഷായമായി. ആ കഷായം കുടിച്ചു കഴിഞ്ഞാൽ, അതായത് കുറച്ച് ദിവസങ്ങളിൽ കുടിച്ചു കഴിഞ്ഞാൽ പനി മാറിപ്പോകും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തലവേദന. തലവേദനയ്ക്ക് ഇത് അരച്ച് നെറ്റിയിൽ തേച്ചാൽ മതി, തലവേദന മാറുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രക്തശുദ്ധിക്ക്, അൾസറിന്, അങ്ങനെ തുടങ്ങിയിട്ട് വിഷത്തിന്, അതായത് നമ്മളിപ്പോൾ പഴുതാര അല്ലെങ്കിൽ തേള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവികൾ നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഇത് അരച്ചിട്ടാൽ മതി എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പൂവാങ്കുരുനില സമൂലം എടുക്കുക, വേരുൾപ്പെടെയുള്ളതായിട്ട് എടുക്കുക. എടുത്തിട്ട് നന്നായിട്ട് അരച്ച് നല്ല ചന്ദനം അരയ്ക്കുന്ന ആ ഒരു പാകത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ആ ഒരു പാകത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ശിരസിൽ, അതായത് തലയുടെ ഈ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങളോളം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻഷൻ ഡിപ്രഷൻ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം നേടാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും പൂവാങ്കുരുനില വളരെ നല്ലൊരു ഔഷധ സസ്യം തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെ കേരളത്തിൽ എല്ലായിടത്തും കാണാൻ പറ്റും. അതായത് ഉയർന്ന പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും സർവ്വവ്യാപിയാണ് ഈ ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി നമ്മൾ നോക്കിയാലും ഇത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണത്. ഒരുപാട് ഉപയോഗം നമുക്ക് ഇത് കൊണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.